എല്ലാ കൂട്ടുകാർക്കും അശ്വൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പാണ് തയ്യാറാക്കിയത്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭക്ത കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. പ്രാചീന കവിത്രയത്തിലെ ഒരാളായ എഴുത്തച്ഛനെ മലയാളത്തിൻ്റെ സാംസ്കാരിക ചിഹ്നമായി കരുതിപ്പോരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങളില്ലെങ്കിലും 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലായി ജീവിച്ചിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ തുഞ്ചൻ പറമ്പാണ് ജന്മസ്ഥലം. യോഗിയും അധ്യാപകനുമായി അദ്ദേഹത്തെ കരുതുന്നു. എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. കവിയുടെ അഭ്യർത്ഥന മാനിച്ച് കിളി ചൊല്ലുന്ന രീതിയിലുള്ള അവതരണ ശൈലിയാണ് കിളിപ്പാട്ടുകൾ. എഴുത്തച്ഛൻ്റെ കാവ്യങ്ങളിൽ മലയാളത്തിന് പുറമെ സംസ്കൃതം പദങ്ങൾ ധാരാളമായി ഉപയോഗിച്ച് കാണുന്നുണ്ട്. ആധ്യാത്മ രാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ഈ കൃതികൾ ഇതിഹാസ കാവ്യങ്ങളായ വാൽമീകി രാമായണം, വ്യാസഭാരതം എന്നിവയുടെ സ്വതന്ത്ര പരിഭാഷകളായിരുന്നു. ഈ രണ്ട് കൃതികൾക്ക് പുറമെ ഹരിനാമ കീർത്തനം, ഭാഗവതം കിളിപ്പാട്ട് എന്നീ ചെറിയ കാവ്യങ്ങളും എഴുത്തച്ഛൻ്റേതായിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു. എഴുത്തച്ഛൻ കവിതകൾ കേരള ജനതയെ മാനസികമായും സാംസ്കാരികമായും ഉത്തേജിപ്പിക്കുകയും ഒന്നിപ്പിക്കുകയും ചെയ്തു. രാമാനുജൻ എഴുത്തച്ഛനാണ് 30 അക്ഷരമുള്ള വട്ടെഴുത്തിന് പകരം 51 അക്ഷരമുള്ള മലയാളം ലിപി പ്രയോഗത്തിൽ വരുത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹരിശ്രീ ഗണപതയെ നമ എന്ന് മണലിലെഴുതി അക്ഷരമെഴുത്ത് കുട്ടികൾക്ക് പരിശീലിപ്പിക്കുന്ന സമ്പ്രദായവും എഴുത്തച്ഛൻ തുടങ്ങിയതാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായി ആഘോഷിക്കുന്ന ദിനമാണ് തുഞ്ചൻ ദിനം. എല്ലാ വർഷവും 31 ഡിസംബറിനാണ് തുഞ്ചൻ ദിനം കൊണ്ടാടുന്നത്. ഈ ദിനം വളരെ വിപുലമായ പരിപാടികളോടെ തിരൂരിലെ തുഞ്ചൻ സ്മാരകത്തിൽ ആഘോഷിച്ചു വരുന്നു.